നമസ്കാരം ഹലാൽ അതെ ഹലാൽ തന്നെയാണ് പറയാൻ പോകുന്നത് ഇപ്പോൾ ഹലാലിൻ്റെ ആ വിവാദങ്ങൾ ഉയർന്നു വന്നപ്പോൾ കേരളത്തിലെ ചില റെസ്റ്റോറൻറ്റുകൾ ഹോട്ടലുകൾ അവരൊക്കെ അവരുടെ കച്ചവടത്തിൽ വൻ ഇടിവാണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് തങ്ങളുടെ കച്ചവടത്തിൽ വലിയ നഷ്ടങ്ങൾ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കി കൊണ്ട് ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വലിയ വിചിത് വിചിത്രമായിട്ടുള്ള ന്യായീകരണങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ കൊണ്ടുവരെ പറയിച്ചു ഹലാൽ എന്നത് കഴിക്കാൻ കൊള്ളാവുന്നത് എന്ന് അതിനർത്ഥമുള്ളൂ എന്ന രീതിയിൽ ശരി അങ്ങനെ തന്നെ നമുക്ക് തൽക്കാലം വിശ്വസിക്കാം ഹലാൽ എന്നാൽ കഴിക്കാൻ കൊള്ളാവുന്നതാണ് ഒരു ചെറിയ സംഭവകഥ നിങ്ങളോട് പങ്കുവെക്കാം ഇത് നമ്മുടെ സംസ്ഥാനത്തെ വളരെ പ്രശസ്തമായ ഒരു ഹോട്ടലുണ്ട് ആ ഹോട്ടലിൻ്റെ പേരെന്നത് ഖുറാനിലും ഹദീസിലുമൊക്കെ നിരവധി ഇടത്ത് പരാമർശമുള്ള ഈ മുസ്ലിങ്ങൾക്ക് തന്നെ വൈകാരികമായിട്ട് കണക്കാക്കുന്ന ഒരു നാമമാണ് ആ നാമമാണ് ഈ ഹോട്ടലിൻ്റെ പേര് എന്നാലും ഞാൻ പച്ചയ്ക്ക് ആ ഹോട്ടലിൻ്റെ പേര് പറയുന്നില്ല പക്ഷേ തിരുവനന്തപുരത്തുകാർക്കൊക്കെ ആ ഹോട്ടൽ അറിയാമായിരിക്കും വളരെ പ്രശസ്തമാണ് നമ്മുടെ മെഗാസ്റ്റാർ മമ്മൂട്ടി തന്നെ അദ്ദേഹം തിരുവനന്തപുരത്ത് വരുന്ന സമയങ്ങളിൽ അല്ലെങ്കിൽ അവിടെ ഷൂട്ടിങ്ങുള്ള സമയങ്ങളിൽ അദ്ദേഹം താമസിക്കുന്നത് ഹോട്ടൽ സൗത്ത് പാർക്ക് എന്ന ഒരു വലിയ ഹോട്ടലാണ് അവിടെ താമസിക്കുമ്പോൾ പോലും അദ്ദേഹം അദ്ദേഹത്തിന് ആളെ വിട്ട് ഈ ഹോട്ടലിൽ നിന്നാണ് പാർസൽ വാങ്ങിക്കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾ കഴിക്കുന്നുണ്ടോ എന്നറിയില്ല പക്ഷേ ആ കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം അങ്ങനെ ചെയ്തിരുന്നു ഇത് പറയാൻ കാരണം അത്രയും പ്രശസ്തമായിട്ടുള്ള ഒരു ഹോട്ടലാണ് അവിടെ ആട്ട് ആട്ടിറച്ചി അതായത് മട്ടനൊക്കെ അവിടെ മട്ടൻ കറിയൊക്കെ അവിടുത്തെ വലിയ സ്പെഷ്യലാണ് വലിയ രീതിയിൽ പ്രശസ്തമാണ് പക്ഷേ ഈ ഹോട്ടൽ ആറോ ഏഴോ തവണ നമ്മുടെ ഭക്ഷ്യവകുപ്പ് റെയ്ഡ് ചെയ്ത് പൂട്ടിക്കുണ്ടായി ഒന്ന് ഓർക്കണം അവിടെ ഹലാൽ ഭക്ഷണമാണ് വിളമ്പുന്നത് മുസ്ലിങ്ങൾക്ക് വളരെ വൈകാരികമായിട്ടുള്ള പേരാണ് ആ ഹോട്ടലിൻ്റെ പേര് വളരെ പ്രശസ്തമാണ് അവിടെ പക്ഷേ ഭക്ഷ്യ സുരക്ഷാ വകുപ്പ് ആറ് ഏഴ് തവണയോളം റെയ്ഡ് ചെയ്ത് പൂട്ടിക്കുകയുണ്ടായി ഈ പൂട്ടിച്ചപ്പോഴെല്ലാം കാരണമായിട്ട് പറഞ്ഞത് അവിടെ ആട്ടിറച്ചിക്ക് പകരം പട്ടിയിറച്ചി വിൽപ്പന നടത്തിയെന്നാണ് ശ്രദ്ധിക്കണം ആട്ടിറച്ചിയാണ് എന്ന് പറഞ്ഞു കൊടുത്തത് പട്ടിയിറച്ചിയാണ് ഇനിയാണ് ഇതിനകത്ത് കാതലായിട്ടുള്ള ഭാഗം വരുന്നത് പന്നി മാത്രമല്ല ഈ കൂട്ടർക്ക് ഹറാം പട്ടിയും ഹറാമാണ് നമുക്കറിയാം ലക്ഷദ്വീപ് പോലുള്ള ഒരു സ്ഥലത്ത് അവർ പട്ടിയെ അടുപ്പിക്കാറ് പോലുമില്ല വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് പട്ടി അവർക്ക് ഹറാമാണ് പട്ടിയെ വീട്ടിൽ പോലും വളർത്താറില്ല ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും അപൂർവമായിട്ട് ചിലരൊക്കെ കണ്ടേക്കാം അപ്പോൾ അങ്ങനെയുള്ളൊരു മൃഗമാണ് പട്ടി ആ പട്ടിയെ ആട്ടർച്ചയാണ് എന്ന് പറഞ്ഞ് കൊടുക്കാമെങ്കിൽ ഹലാലും ബോർഡ് വെച്ചിട്ട് വിൽക്കാമെങ്കിൽ പിന്നെ ഹലാലും ബോർഡ് വെച്ച് ഇവർക്ക് എന്തൊക്കെ കാണിക്കാൻ പറ്റും അവിടെയാണ് ആ ഇരട്ടത്താപ്പ് ആ പൊയ് അല്ലെങ്കിൽ ഇവരുടെ വാദമുഖങ്ങൾ പൊളിഞ്ഞു വീഴുന്നത് അവർ പറയുന്നത് റോഡിൽ വണ്ടി വണ്ടിയിടിച്ച് ചത്തതല്ല അല്ലെങ്കിൽ അസുഖം വന്ന് ചത്തതല്ല നേരായ രീതിയിൽ തന്നെ കഴുത്തറുത്ത് അതിൻ്റെ ചോര വാർന്നതിന് ശേഷം അങ്ങനെ പാകം ചെയ്യുന്നതാണ് ഹലാൽ എന്നാണല്ലോ ഈ തള്ളി മറിച്ചു അങ്ങനെയെങ്കിൽ മനുഷ്യന് കഴിക്കാൻ പറ്റുന്ന മാംസങ്ങളുണ്ടല്ലോ ഇപ്പം ചിലരൊക്കെ ഇപ്പോൾ ആന ഇറച്ചിയും കടുവ കിട്ടിയ കടുവ ഇറച്ചി വരെ കഴിക്കുന്നവരുണ്ട് പക്ഷേ എല്ലാ മനുഷ്യരും അങ്ങനെയല്ലല്ലോ പട്ടി ഏതെങ്കിലും മനുഷ്യർ സാമാന്യ ബോധമുള്ള ഏതെങ്കിലും മനുഷ്യർ ബോധത്തോടു കൂടി കഴിക്കുമെന്ന് തോന്നുന്നില്ല പക്ഷേ ആ പട്ടിയെ വരെ കൊന്ന് ആട്ടർച്ചയാണ് എന്ന് പറഞ്ഞ് ഹലാലും ബോർഡ് വെച്ച് വിറ്റുകൊണ്ടിരുന്ന വളരെ പ്രശസ്തമായ ഒരു ഹോട്ടൽ നിലവിൽ ഉണ്ടായിരുന്നു എന്നറിയുമ്പോഴാണ് ഈ ഹലാലിൻ്റെ പിന്നിൽ ഇവർ ഈ പറയുന്നത് പോലെ റോഡിൽ വണ്ടിയിടിച്ച് ചത്തതല്ല അല്ലെങ്കിൽ അസുഖം വന്ന് ചത്തതല്ല എന്ന് വാക്കാൽ പറയുന്ന പറയുന്നതിൻ്റെ അ മനസ്സിലാവുന്നത് ഇനി ആരാണ് ഈ പറയുന്നതെന്നും കൂടെ ഓർക്കണം ഞാൻ എല്ലാവരെയും അടച്ചല്ല പറയുന്നത് വെറും പണത്തിന് വേണ്ടി സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആസനത്തിൽ സ്വർണവും തിരികെ വലിയ റിസ്കും എടുത്ത് ആ ഗൾഫിൽ നിന്നും മറ്റുമൊക്കെ വിമാനമാർഗം ഇവിടെ വന്നിറങ്ങുന്ന കഥകളും അത് പിടിക്കപ്പെടുന്ന കഥകളും നമ്മൾ നിരന്തരം കേൾക്കുന്നുണ്ട് ദിവസം പ്രതി അങ്ങനെയുള്ളവർ പണത്തിനു വേണ്ടി ഇത്തരം കാര്യങ്ങൾ അഥവാ റോഡിൽ ചത്തതും അസുഖം വന്ന ചത്തതുമായിട്ടുള്ള മൃഗങ്ങളെ പാകം ചെയ്ത് തരില്ല എന്ന് എന്താണ് ഉറപ്പ് അവിടെയാണ് ഈ ഹോട്ടലുകൾ മാതൃകയായിട്ട് നിൽക്കുന്നത് നമ്മുടെ മുമ്പിൽ കാണിക്കാനുള്ളത് ഈ ഞാൻ പറയുന്നത് നൂറ് ശതമാനം സത്യമായിട്ടുള്ള കാര്യമാണ് ഈ ഹോട്ടലിൻ്റെ പേര് ഞാൻ പച്ചയ്ക്ക് പറയുന്നില്ല എന്നേ ഉള്ളൂ പക്ഷേ ഇത് കേൾക്കുന്ന ആർക്കും ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ തലസ്ഥാന നഗരിയിലെ ഈ ഹോട്ടലിൻ്റെ പേര് നിങ്ങൾക്ക് കിട്ടും കൈരളിലടക്കം ദേശാഭ്യാപനയിലടക്കം നിരവധി തവണ വാർത്തയും വന്നിട്ടുള്ള ഒരു ഹോട്ടലാണ് അവിടെ ഹലാലാണ് അതിൻ്റെ ഉടമസ്ഥർ മുസ്ലിങ്ങളാണ് എന്നിട്ട് പോലും അവർ പട്ടിയിറച്ചിയാണ് വിറ്റത് എന്ന് വരുമ്പോഴാണ് ഈ ഹലാൽ എന്ന ബോർഡ് വെച്ച് ഇവർ വിളമ്പുന്നതെല്ലാം ശുദ്ധമാണ് എന്ന് വിശ്വസിക്കണോ വേണ്ടയോ എന്ന ഒരു കാര്യത്തിൽ നിങ്ങൾ ഒരു തീരുമാനത്തിലെത്തുള്ളൂ ഇത് പറഞ്ഞത് ഹലാൽ എന്ന പേര് വെച്ചിട്ട് ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കച്ചവടം ചെയ്യുന്നവരുണ്ട് മര്യാദയ്ക്ക് ചെയ്യുന്നവരുണ്ട് എല്ലാവരും അടച്ചല്ല പറഞ്ഞു പക്ഷേ ഇതിന് ഇതുപോലെ ന്യായീകരണങ്ങൾ കൊണ്ടുവരരുത് ഈ ഹലാൽ ബോർഡ് വെച്ചവരും ഒരുപക്ഷെ ഇതേപോലെ ചെയ്യുന്നുണ്ടാവാം വെക്കാത്തവരും ചെയ്യുന്നുണ്ടാവാം പക്ഷെ നിങ്ങൾ പറയുന്ന പോലെ ഹലാൽ എന്നത് ഭക്ഷ്യയോഗ്യമായിട്ടുള്ളതാണ് എങ്കിൽ ഇത്തരം ഒരു പരിപാടി ഇതേപോലെ പ്രശസ്തമായ ഒരു ഹോട്ടൽ ചെയ്യില്ല അപ്പോൾ വെറുതെ കിടന്ന് ന്യായീകരിക്കാൻ നിൽക്കരുത് നിരവധി തെളിവുകൾ നമ്മുടെ സമൂഹത്തിൽ തന്നെ ഉള്ളപ്പോൾ ഇനിയെങ്കിലും ഈ വർഗീയ വേർ വേർതിരിവ് ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ജനങ്ങളിൽ ഈ വ്യത്യാസമുണ്ടാക്കുന്ന ഇത്തരം കലാപരിപാടികൾ ഹലാൽ ബോർഡുകൾ വെച്ചുകൊണ്ടുള്ള പരിപാടികൾ നിങ്ങൾ അവസാനിപ്പിക്കുന്നതായിരിക്കും നല്ലത് മനുഷ്യരെല്ലാവരും കഴിക്കുന്ന രീതിയിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുക അതിൻ്റെ അർത്ഥം ഓതുന്നതും തുപ്പുന്നതും ഒക്കെ ആയിട്ടുള്ള നിങ്ങളുടെ മതവിശ്വാസമാണെങ്കിൽ അത് നിങ്ങൾ മാത്രം കഴിക്കുന്നിടത്ത് അത് ചെയ്യുക ബാക്കി ഒരു ഹോട്ടൽ പോലെയുള്ള പൊതുജനങ്ങൾ കയറി ഇറങ്ങുന്ന ഇടങ്ങളിൽ അതിൽ പല മതസ്ഥർ കാണാം അവർക്കെല്ലാവർക്കും കഴിക്കാനുള്ള രീതിയിൽ ചെയ്യണം വിശ്വാസമൊക്കെ അത് നിങ്ങൾ മാത്രം ഉള്ളിടത്ത് മാത്രം ഇറക്കുക എന്നേ തൽക്കാലം പറയുന്നുള്ളൂ പിന്നെയും ഇനിയും ഇതേപോലെ ഹലാലിനെയും ന്യായീകരിച്ചുകൊണ്ട് വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള നിരവധി ഹോട്ടലുകൾ ഇവിടെ ഉണ്ടായിരുന്നു അതൊക്കെ പിടിക്കപ്പെട്ടിട്ടുകൊണ്ട് അത്തരം കഥകളൊക്കെ ഇപ്പോൾ ഈ ഹോട്ടലിൻ്റെ പേര് മറച്ചാണ് പറയുന്നത് ഇനി പേര് സഹകരണം പറഞ്ഞു തന്നിരിക്കും അതുകൊണ്ട് ഹലാൽ എന്ന ഒരു സംസ്കാരം നിർത്തുന്നതായിരിക്കും നമ്മുടെ കേരള സമൂഹത്തിന് എല്ലാം കൊണ്ടും നല്ലത് എന്നേ തൽക്കാലം പറയുന്നുള്ളൂ വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്